കൊല്ലം കൊട്ടാരക്കരയിൽ അഭിഭാഷകന് വെടിയേറ്റു. പരിക്കേറ്റ അഭിഭാഷകൻ മുകേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വെടിയുതിർത്ത സുഹൃത്ത് പ്രൈം എബി അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് അരുൺരാജ് വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, ഒരു വ്യക്തിവിരോധമാണോ വൈരാഗ്യമാണോ ഈ വെടിവെപ്പിൽ കലാശിച്ചത്? ഒരു തർക്കത്തെ തുടർന്നാണോ ഈ സംഭവം ഉണ്ടായത്? പോലീസ് എന്താണ് പറയുന്നത്? കൊല്ലം കൊട്ടാരക്കരയിൽ അഭിഭാഷകനെ വെടിയേറ്റു. പരിക്കേറ്റ അഭിഭാഷകൻ മുകേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സുഹൃത്ത് പ്രൈം എബി അലക്സിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വ്യക്തി വൈരാഗ്യമാണ് വെടിവെപ്പിൽ കലാശിച്ചത് എന്നറിയുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വെടിയേറ്റ മുകേഷിൻ്റെ അമ്മയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും വ്യക്തി വിരോധമാണോ ഈ സംഭവത്തിലേക്ക് കലാശിച്ചത് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇന്ന് പിന്നെ ഒരു വിവരവും അറിയത്തില്ല എനിക്ക്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഇവനെയും കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇവൻ ഞങ്ങളെ ആരെയെങ്കിലും കൊല്ലുമെന്നും പറഞ്ഞാൽ നടക്കുന്നത്. ആ ഭീഷണി പല ആവർത്തി ഞങ്ങളുടെ വീട്ടുവാതിക്ക് വന്നതെന്ന് പറഞ്ഞു. ഒന്നേ നിന്നെയും നിൻ്റെ മോനെയും കൊല്ലുമെന്ന് അവരുടെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉപദ്രവിക്കുകയും ചെയ്യും. അരുൺരാജ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, ഇത് എന്താണ് സംഭവം? പോലീസ് എന്താണ് പറയുന്നത്? അരുൺ, അരുൺ കേൾക്കുന്നുണ്ടോ? എനിക്കൊന്ന് സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നമുക്കത് വേഗം പരിഹരിക്കാം. ഏതായാലും കൊല്ലം കൊട്ടാരക്കരയിലെ അഭിഭാഷകനാണ് വെടിയേറ്റത്. വെടിയേറ്റ അഭിഭാഷകൻ മുകേഷ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെടിയുതിർത്ത പ്രൈം എബി അലക്സ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്താണ് വെടിവെപ്പിൽ കലാശിക്കാൻ മാത്രമുണ്ടായ സംഭവമെന്ന് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണെന്ന് നോക്കാം. ഏതായാലും ഇപ്പോൾ അല്പം മുൻപ് നമ്മൾ കണ്ടത് പരിക്കേറ്റ അഭിഭാഷകൻ മുകേഷിൻ്റെ അമ്മ പറഞ്ഞ കാര്യമാണ്. അരുൺരാജ് വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, ചെറിയ സാങ്കേതിക പ്രശ്നമാണ്, കേൾക്കുന്നില്ല. ഇപ്പോൾ താങ്കൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ അരുൺ? കേൾക്കാം. ഇന്നലെ രാത്രി 9:45 ഈ അഭിഭാഷകനായ മുകേഷിന്റെ വീട്ടിലേക്ക് ഈ പ്രൈം എബി അലക്സ് എന്ന് പറയുന്നത് എത്തുന്നത്. തുടർന്ന് ഈ നേരത്തെ ഉണ്ടായിരുന്ന കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കാമെന്ന് മുകേഷിനോട് സംസാരിക്കുകയായിരുന്നു. ഈ സംസാരത്തിനിടയിലാണ് ഈ മുകേഷിന് നേരെ പ്രൈം എബി അലക്സിന്റെ ഭാഗത്തു നിന്ന് ഈ എയർ ഗൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിവെപ്പ് ഉണ്ടാകുന്ന വെടി വെക്കുകയും ചെയ്യുന്ന തോളലിനാണ് ഈ മുകേഷിന്റെ വെടിയേക്കുന്നത്. തുടർന്ന് ഉടൻ തന്നെ ഈ കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മുകേഷിനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ശരീരത്തിനുള്ളിലെ പെല്ലറ്റ് എടുക്കുന്നതിന് ശസ്ത്രക്രിയ വേണ്ടിവരും എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. എന്തായാലും ഈ ഘട്ടത്തിൽ സാരമായ പരിക്കുകൾ മാത്രമാണ് മുകേഷിനുള്ളത്. എന്നാൽ ഈ പ്രൈം എബി അലക്സിന് നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിൽ ഒരു വെടിവെപ്പിലേക്കടക്കം കാര്യങ്ങൾ പോയത്. ഈ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പലതവണ ഈ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഈ ഒരു മധ്യസ്ഥ വഹിക്കുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഇവർ ബന്ധുക്കളാണോ അതോ മുകേഷിന്റെ സുഹൃത്താണോ ഈ പ്രൈം അലക്സ് എബി എന്ന് പറയുന്നയാൾ? ഏതുതരം പ്രശ്നമാണ്? ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ ഉണ്ടോ? അതായത് പെട്ടെന്നൊരു വെടിവെപ്പിലേക്ക് ഒക്കെ ചെന്നെത്താൻ മാത്രം ഉള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇയാൾ ആയുധം ലൈസൻസ്ഡ് ഗണ്ണാണല്ലോ അല്ലേ? അപ്പോൾ ഇയാൾ അത് ബോധപൂർവം അപായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്നതാണോ? തീർച്ചയായും പോലീസ് പറയുന്നത് ഈ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശം ഈ പ്രൈം എബി അലക്സിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഈ മുകേഷിന്റെ വീട്ടിലെത്തുകയും ഈ സംസാര മധ്യേ ഈ എയർ ഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയും ചെയ്യുന്നത്. പോലീസ് പറയുന്നത് നേരത്തെ തന്നെ ഈ കുടുംബത്തിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മധ്യസ്ഥതകൾ വഹിച്ചിരുന്നു. പക്ഷെ അത് ഇത്തരത്തിലേക്ക് ഇത്രയും വഷളാകുന്ന തരത്തിലേക്ക് പോയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വാക്കുതർക്കമടക്കം ഉണ്ടാവുകയും ചെയ്തു. അയൽവാസികളും സുഹൃത്തുക്കളുമാണ് ഇരുവരും. ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പിന്നീട് ഇത്തരം കാര്യങ്ങളിലേക്ക് അടക്കം കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ ഒരു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് പല തലങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാത്തത്. എന്തായാലും ഈ വാക്കുതർക്കം ഒടുവിൽ ഇന്നലെ വെടിയുതിർക്കുന്നതിലേക്ക് അടക്കം കലാശിക്കുകയായിരുന്നു. മുൻവൈരാഗ്യം അടക്കം ഈ മുകേഷിനോട് അലക്സിനുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വിശദമായി തന്നെ ഈ മുകേഷിന് മൊഴിയെടുത്ത ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടി പോലീസ് സ്വീകരിക്കുക. ഈ എന്തുതരം, അതായത് ഈ പുറത്തു പറയാൻ പറ്റാത്തതല്ലെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങൾ എന്നാണോ? അതായത് ഇതിൽ മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമാരുൺ? കാരണം ഇത് വളരെ ബോധപൂർവം ഇയാളെ അപായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വന്നു എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. നേരത്തെ അമ്മ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കുറച്ച് നാളായി
ഈ വീട്ടിൽ വന്ന് നിന്നെയോ നിന്റെ മകനെയോ കൊലപ്പെടുത്തും എന്നൊക്കെ വെല്ലുവിളിച്ചു പോകുന്നതായി പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം നേരത്തെ നടക്കുകയും അത് ഫലം കാണാതെ പോവുകയും ചെയ്തു എന്നാണോ? തീർച്ചയായും പലതവണ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒത്തുതീർപ്പ് ചർച്ചകളടക്കം മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അക്കെട്ടത്തിലെല്ലാം തന്നെ ഈ പ്രശ്നങ്ങൾ ആ സമയത്ത് പരിഹരിക്കുന്നതിനപ്പുറം ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പ്രൈം എബി അലക്സും അതുപോലെ തന്നെ മുകേഷും തമ്മിലുള്ള ബന്ധം പല ഘട്ടങ്ങളിൽ വഷളാകുന്നത് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് ഈ ഈ വഷളായ ബന്ധം പിന്നീട് അതിരൂക്ഷമായ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയിരുന്നു. പലതവണ ഈ കൊട്ടാരക്കര പോലീസ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇക്കാര്യത്തിലൊരു അനുനയ നീക്കം അടക്കം നടത്തുകയും ചെയ്തു. പക്ഷേ ഈ പ്രൈം എബി അലക്സിന് ഈ മുകേഷിനോടുള്ള വൈരാഗ്യം നാൾക്കുനാൾ വർദ്ധിച്ചു എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി പറയുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപ്പെടുത്തണമെന്ന് ഉദ്ദേശത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട വീട്ടിലേക്ക് ചെല്ലുകയും ഈ എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളുടെ ഭാഗത്തുനിന്ന് പലതവണ വെല്ലുവിളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മുകേഷിന്റെ അമ്മ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് ഇതിന്റെ എല്ലാ അർത്ഥത്തിലും വിശദമായ പരിശോധനയിലേക്ക് പോവുകയാണ്. കാരണം ഈ കുടുംബത്തിലെ പ്രശ്നം അതിസങ്കീർണമാണ് എന്നുള്ളതാണ് പോലീസ് കൂടി വ്യക്തമാക്കുന്നത്. അതിന്റെ കൂടുതൽ വിജയസ്തുതി കൂടി പുറത്തു വന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ് പോലീസ് ഇക്കെട്ടത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും പ്രൈം എബി അലക്സിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും അയാൾ മുൻ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കരുതിക്കൂട്ട് ചെയ്തത് എന്നുള്ളതുമാണ് പോലീസ് ഇക്കെട്ടത്തിൽ നൽകുന്ന വിവരം. ഈ പ്രൈം എബി അലക്സ് സ്വമേധയാ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു, അതല്ലെങ്കിൽ അയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു ആസൂത്രണം നടന്നിരുന്നു, ഒരു കൂടിയാലോചന നടന്നിരുന്നു, അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? ഗുബീഷൻ, ഇക്കെട്ടത്തിൽ പോലീസ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തായാലും പോലീസ് പറയുന്നത് ഈ പ്രൈം എബി അലക്സും മുകേഷും തമ്മിലുള്ള പ്രശ്നമാണ് ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് കലാശിച്ചത്, ആ കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിൽ സങ്കീർണമായതും കഴിഞ്ഞ ദിവസം ഈ വെടിവെയ്പ്പിലേക്ക് അടക്കം കാര്യങ്ങൾ പോകാനിടയാക്കിയതുമെന്നാണ്. അതിനപ്പുറമുള്ള മറ്റു തലങ്ങളെക്കുറിച്ച് പോലീസ് ഇപ്പോൾ പറയുന്നില്ല. കാരണം ഈ ഇവർക്ക് തമ്മിൽ മാത്രമായിരുന്നു ഈ പ്രശ്നമുണ്ടായിരുന്നത്, സുഹൃത്തുക്കളും അയൽവാസികളുമായിരുന്നു. ഈ ബന്ധം വഷളായതിനെ തുടർന്നാണ് പരസ്പരം ഈ വൈരാഗ്യം ഉണ്ടാകുന്നത്. ഈ വൈരാഗ്യമാണ് ഒടുവിൽ ഈ വെടിയുതിർക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നയിക്കുകയും ഈ മുകേഷിനെ കൊലപ്പെടുത്തണമെന്ന ചിന്ത പ്രൈം അലക്സിന് ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഒരു വിശദമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആദ്യഘട്ടത്തിൽ മുകേഷിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് പോലീസ് ഘട്ടത്തിൽ പ്രധാനമായും ചെയ്യുന്നത്. ഈ മുകേഷ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒരു ശസ്ത്രക്രിയ കൂടി പെല്ലറ്റ് പുറത്തെടുക്കാൻ അനിവാര്യമാണ്. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷമായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ ഒരു മൊഴി രേഖപ്പെടുത്തുക. കാരണം സാരമായ പരിക്ക് മാത്രമാണ് ഉള്ളതെന്ന് പോലീസ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇതിന് സാവകാശത്തിലായിരിക്കും ഈ മൊഴി അടക്കം രേഖപ്പെടുത്തുന്നത്. സാരമായ പരിക്കല്ല അരുൺ, എനിക്ക് തോന്നുന്നു നിസ്സാരമായ പരിക്കായിരിക്കും അല്ലേ? സാരമായ പരിക്കില്ല അല്ലേ മുകേഷിന്? ക്ഷമിക്കണം ഗുബീഷ്, നിസ്സാരമായ പരിക്കുകളാണ്. കാരണം ഈ തോളലിൻ്റെ വലത് തോളലിൻ്റെ ഭാഗത്ത് ഒരു പെല്ലറ്റ് തറച്ചിട്ടുണ്ട്. ഈ തറച്ച പെല്ലറ്റ് പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ പോലീസിൻ്റെ മുമ്പിലുള്ള, അല്ലെ ക്ഷമിക്കണം, ഡോക്ടർമാരുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഈ മൊഴിയടക്കം രേഖപ്പെടുത്താനാണ് പോലീസ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. ഈ കൊട്ടാരക്കര പോലീസ് അടക്കം നിലവിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ്. കാരണം ഈ മൊഴി രേഖപ്പെടുത്തൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ, നേരത്തെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരത്തിൽ നേരത്തെ ഏതെങ്കിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ, എന്നീ കാര്യങ്ങളിലടക്കം വിശദമായ പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ്. ശരി അരുൺ രാജ്, അരുൺ നൽകുന്ന വിവരം അനുസരിച്ച് അഭിഭാഷകനായ മുകേഷിന് വെടിയേറ്റത് സുഹൃത്തിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില കുടുംബ പ്രശ്നങ്ങളിൽ പെട്ടിരുന്നു, അതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് വ്യക്തിവിരോധമാണ് വെടിവെയ്പ്പിലേക്ക് കലാശിച്ചത് എന്ന പോലീസ് നൽകുന്ന വിവരമാണ് പ്രാഥമികമായി നമ്മുടെ പക്കലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലത് തോൾ എല്ലിലാണ് ഈ വെടിയുണ്ട തുളച്ച് കയറിയിരിക്കുന്നത്. ആ പെല്ലറ്റ് എടുക്കുക എന്നതാണ്. ഒരു ശസ്ത്രക്രിയയിലൂടെ ആ പെല്ലറ്റ് പുറത്ത് എടുക്കേണ്ടി വരും. നിസ്സാരമായ പരിക്കാണ്, ഗുരുതരമല്ല സ്ഥിതി എന്നാണ് പോലീസും ആരോഗ്യ ഡോക്ടർമാരും നൽകുന്ന വിവരം. ഏതായാലും ഇതിൽ ഇനി തുടർ വാർത്തകൾ വരാനുണ്ട്, സ്വാഭാവികമായും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എന്ത് വ്യക്തിവിരോധത്തിൻ്റെ പേരിലാണ് ഈ ശ്രമം, അതായത് ഈ വെടിവെയ്പ്പ് നടന്നത്, ഇതിന് പിന്നിലുള്ള ആസൂത്രണം ഏത് തരത്തിലാണ് നടന്നത്, വളരെ കരുതിക്കൂട്ടി ആക്രമിക്കുക എന്നത് തന്നെയായിരുന്നു പ്രതിയായ ആളുടെ ലക്ഷ്യം എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അരുൺരാജ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നമുക്ക് പിന്നീട് ഇതിൻ്റെ മറ്റ് വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ഈ വാർത്ത വീണ്ടും പരിശോധിക്കാം.